അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആണ് അപ്പൊ അവര് അവരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്ട്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ കാണുമ്പോൾ ആ വീഡിയോസിൽ അവർ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കുറേ ലൈറ്റ് കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ നിങ്ങൾ പലരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ലൈറ്റ് സെറ്റ് ചെയ്യണത് നമ്മുടെ ഈ ഒരു ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട് നിങ്ങളുടെ ലൈറ്റ് അതുപോലെ ബാക്ക് നിങ്ങൾ ലൈറ്റ് അങ്ങനെ അടിച്ചിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അടിപൊളി ലൈറ്റ് ആയിട്ട് കാണണം അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്കും അതുപോലെ ബാക്ക് ഒക്കെ ലൈറ്റ് വെക്കാൻ പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസായി പരിപാടി കാരണം നല്ല റേറ്റ് ഉണ്ടാവും നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മുടെ ക്യാപ്കഡിന്റെ പുതിയ അപ്ഡേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൽ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പം അതിന് മുമ്പ് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എന്റെ വീഡിയോ കണ്ടല്ലോ ഈ ഒരു വീഡിയോ ഒക്കെ നമുക്ക് ഇതേമാതിരി ബാക്ക്ഗ്രൗണ്ട് അവിടെയുമ്പോഴേക്കും ലൈറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാതെ ഈ ഒരു ക്യാപ്കഡിന്റെ ഒരു പുതിയ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തത് പറ്റും അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഇതേമാതിരി എങ്ങനെ സെറ്റ് ചെയ്താൽ വീഡിയോ ആണ് അടുത്ത് ഞാൻ പറഞ്ഞതരാ സ്കിപ്പ് ചെയ്താൽ ഫുൾ ആയിട്ട് വീഡിയോ കാണുക അപ്പോൾ പൈസ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ക്യാപ്കഡ് അപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോയിലേക്കാണോ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു ക്യാപ് കിഡിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ പ്രിവീഡായിട്ട് കാണിച്ചു തന്നെ ഒരു വീഡിയോ ക്ലിപ്പ് തന്നെയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടോട്ടലി വീഡിയോ സെറ്റ് ചെയ്യണ എല്ലാ എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞ് തരാം അപ്പോൾ ആദ്യം നമ്മൾ ഒരു വീഡിയോ ആഡ് ചെയ്തിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഫേസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലാണ് അപ്പോൾ ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് താത്ത ടൂൾ ബോക്സിൽ ആദ്യം നിങ്ങളുടെ വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് താത്ത ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് ഒരു റീറ്റിൽ എന്നുള്ളൊരു ഓപ്ഷൻ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയാണോ സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ആണോ സെറ്റ് ചെയ്യേണ്ട രണ്ട് ഓപ്ഷൻസ് അത് ഏത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇവിടെ ഫേസ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഫേസ് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി നൈസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ മേലെ ആയിട്ട് റീറ്റീഷേപ്പ് മക്കപ്പ് അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് അപ്പൊ ഇനി ആണ് വീഡിയോ ചെയ്യണിച്ചാൽ നിങ്ങൾക്ക് അവിടെ മേക്കപ്പ് ചെയ്യാൻ ഓപ്ഷൻ വരേണ്ടതിൽ പിന്നെ റീഷേപ്പിൻ്റെ അവിടെ നിങ്ങൾക്ക് ജോയ് പിന്നെ ഷോർട്ട് ലോവർ എന്നൊക്കെ വന്നിട്ട് പിന്നെ അതിന്റെ കുറച്ചുകൂടി ലാസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐബ്രോസ് സെറ്റ് ചെയ്യാം അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഗേൾസിനെ പറ്റിയുള്ള ഒക്കെ ഇതിലുണ്ട് പിന്നെ ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ആ റീ ടച്ചിൽ ജസ്റ്റ് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് സ്മൂത്ത് ഒന്ന് നൈസ് ആയി കൊടുത്തിട്ടുണ്ട് പിന്നെ സ്കിൻ ടോൺ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ ബ്രൈറ്റൺ പിന്നെ വൈറ്റ് ടീത്ത് അപ്പോൾ ഈ പല്ലേക്കാതക്കണവർക്കൊക്കെ ഈ ഒരു വൈറ്റ് ടീത്ത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ടീത്ത് നിങ്ങൾക്ക് ഒരു വൈറ്റിൽ കിട്ടും അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുക പിന്നെ അടുത്തത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു ക്യാമറ കയ്യിലില്ല നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിയിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ബ്ലർ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു താത്ത ടൂൾ ബോക്സിൽ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയിട്ട് മുഖത്തെ ഓപ്ഷൻസിൽ കാണാൻ ഇവിടെ ലെൻസ് എന്നൊരു ഓപ്ഷൻ അത് സെലക്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ താഴ്ക്ക് വന്നാൽ നിങ്ങൾക്ക് അവിടെ കാണാം സ്പോട്ട് എന്നൊരു ഓപ്ഷൻ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ബെർ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യണം അതിലുള്ള ഒരു എഫക്റ്റ് കൂടെ കിട്ടും ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് പിന്നെ അടുത്തതാണ് ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ക്യാപ്കടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി അപ്പോൾ എങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അടുത്ത് ഞാൻ കാണിച്ചു തരാം അപ്പം അതിനായി നിങ്ങൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സ് നിങ്ങൾക്ക് അവിടെ കാണാം റീലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫേഷ്യൽ ആംപയിൻ ക്രിയേറ്റീവ് വേണ്ട അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് അപ്പം ഇതൊക്കെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓരോ മോഡൽസ് ആണ് അപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത് ഞാൻ അതിൽ ഒന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചത് അതിൽ കാട്ടിയിൽ ബാക്ക് ലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇത് കുറച്ച് ലോഡിങ് ഉണ്ടാവും നിങ്ങളുടെ വീഡിയോ നല്ല ഡ്യൂറേഷൻ വെച്ചാൽ അതിനനുസരിച്ച് ഇതിന് ലോഡിങ് കുറച്ച് കൂടും അപ്പൊ ഇവിടെ ദാ ജസ്റ്റ് ആ ടീൽ ബ്ലാക്ക് ലൈറ്റ് ബാക്ക് ലൈറ്റ് എന്നുള്ളത് ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ കാണാൻ നിങ്ങൾക്ക് ചെറിയ ലോഡിങ് നടക്കണത് അപ്പോൾ ഇപ്പം ലോഡിംഗ് ആണോ ഫിനിഷിംഗ് ലോഡിംഗ് ആ ഫിനിഷ് ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ലൈറ്റ് കയറി വന്നുള്ളത് അപ്പം ഒരു ലൈറ്റിൽ കാണിക്കോ തന്നെ ഒരു ഓറഞ്ച് ടൈപ്പിൽ ഒരു കളർ പിന്നെ അതിന്റെ സെൻറ്ററിൽ വൈറ്റ് കളർ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ബ്ലൂ കളർ അപ്പോൾ ഓരോ കറിൻ്റെ അവിടെ കാണാൻ നിങ്ങൾക്ക് ഓരോ സർക്കിളുകൾ അപ്പം ഈ ഒരു സർക്കിൾ ആണ് നമ്മൾ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആ സർക്കിളിൻ്റെ അവിടെ തന്നെ കാണാൻ ഒരു ഏറെ മാർക്ക് അപ്പം ആ ഏറെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ആ സർക്കിളിൻ്റെ അവിടുന്ന് ലൈറ്റ് ഇങ്ങോട്ട് അടിക്കണമെന്നാണ് ആ ഏറോ കാണിക്കുന്നത് അപ്പോൾ ആ സർക്കിൾ നമ്മളിങ്ങനെ തോറും നമ്മൾ ആ ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം അപ്പോൾ ഞാൻ ബ്ലൂ എടുത്തു അപ്പോൾ ബ്ലൂൻ്റെ നിന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ബ്ലൂ ലൈറ്റ് അങ്ങനെ ഇങ്ങോട്ടും മാറണമാണ് പിന്നെ ഈ സെൻറ്ററത്തെ പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളർ ലൈറ്റാണ് അപ്പോൾ നമുക്കൊരു വൈറ്റ് ലൈറ്റ് എങ്ങനെ നമ്മുടെ ഫേസിലേക്ക് അടിക്കേണ്ട ഒരു ഇതാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു സർക്കിളിൽ നിന്ന് എങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൂട്ടലും കുറക്കലും കുറക്കലിങ്ങനെ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഓറഞ്ച് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഓറഞ്ച് സെലക്ട് ചെയ്തത് താഴത്തെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റിൻ്റെ അവിടെ കാണാം അഡ്ജസ്റ്റ് ചെയ്ത ഓപ്ഷൻ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് കാണിക്കും അതിൽ മേലെ ലൈറ്റ് വൺ ലൈറ്റ് ടു ലൈറ്റ് ത്രീ പണ്ട് അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഇത് ഓരോന്നും ഓരോ ലൈറ്റാണ് അപ്പം ലൈറ്റ് ഒന്ന് നിരന്തരം ഓറഞ്ച് കളറാണ് അപ്പോൾ ഓറഞ്ച് കളറിലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കളേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കളർ ഒക്കെ അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഓരോ വീഡിയോക്ക് ഓരോ കളറ് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഈ ഒരു ഇവർ തന്നിട്ടുള്ള ലൈറ്റ് തന്നെയാണ് സെറ്റ് ചെയ്യണത് അപ്പോൾ അതിന്റെ താഴെ ഇൻഡൻസിറ്റി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കളറിന്റെ കളറിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ റേഡിയസ് ബ്രൈറ്റ്നെസ് ഹൈലൈറ്റ്സ് പിന്നെ ഞാൻ ഏറ്റവും താഴെ നിൽക്കാൻ ബോത്ത് പീപ്പിൾ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് അപ്പോൾ ഈ ഒരു ലൈറ്റ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മാത്രം കൊടുത്തു ലൈറ്റ് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ കയറി ഫേസ് വന്നാൽ ലൈറ്റ് അങ്ങനെ കാണിക്കൂല പീപ്പിൾ പറയുന്ന വെറും ബാക്ക്ഗ്രൗണ്ടില്ലാതെ വെറും പീപ്പിളിൻ്റെ മേത്തേക്ക് മാത്രമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അത് പിന്നെ ബോത്ത് പറഞ്ഞാൽ രണ്ടുക്കും കാണിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം പിന്നെ ഈ വൈറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു പീപ്പിൾ ഇട്ട് കൊടുക്കാൻ പറ്റുക അപ്പോൾ കൈസ് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോസിന് ക്യാപ്റ്റൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇതേമാതിരി ബാക്ക്ഗ്രൗണ്ടിലേക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാൻ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുന്ന വേണ്ട ലൈക്ക് ചെയ്തു പോലത്തെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ മറ്റൊരു ഡേറ്റ് കാണാം ഗുഡ് ബൈ